ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആവറോൺ ഗെയിമർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് തമിഴിലും കണ്ടപ്പോൾ എല്ലാ കൂട്ടർക്കും മനസ്സിലായതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ കുപ്പിടിസ്കാർ പെർമനൻ്റ് കിട്ടി. അപ്പോൾ ആ കുപ്പിടിസ്കാർ പെർമനൻ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ട്രിക്ക് എന്താണെന്ന് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇന്നലെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ആയി പോസ്റ്റ് ഇട്ടായിരുന്നു കുപ്പിടിസ്കാർ പെർമനൻ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഇപ്പോൾ കുറേ കൂട്ടുകാർ വെച്ചു എന്താണ് ട്രിക്ക് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം, അത് കുറേ കൂട്ടി വെച്ചു. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം ചെയ്യണമെന്നോ, ചെറിയൊരു ചാനൽ ആദ്യമായിട്ടാണ് ഇത് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒരു അപേക്ഷയാണ്. പിന്നെ അതുപോലെ തന്നെ താഴ്ക്കണത് ബെൽ ബട്ടൺ അടിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. നോട്ടിഫിക്കേഷൻ ഒന്നും വിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ നൈസായിട്ട് നല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആക്കി ഇട്ടേക്ക് വേണം, നിങ്ങൾ വെച്ചൊന്ന് ഓപ്പൺ ആക്കി ഇട്ടേക്കുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യം പറയാൻ വെച്ചാൽ, നമ്മുടെ ചാനലിൽ നൈസായിട്ട് ഒരു ഗീവേ നടപ്പുണ്ട്. അത് രണ്ട് വീക്കിലി മെമ്പർഷിപ്പിൻ്റെ ഗീവേ നടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എപ്പോൾ 5K അടിക്കുന്നു അപ്പോഴാണ് ഈ ഒരു ഗീവേ നമ്മൾ കൊടുക്കുക. അപ്പം ഗീവ് എവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ജസ്റ്റ് ഞാൻ നമ്മുടെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേപോലെ ആൾക്കാർ നൈസായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഗീവ് അടിച്ച് മാറ്റാൻ തന്നെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. പക്ഷേ ഒരു ആദ്യമായിട്ടൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മുടെ ഈ കുപ്പിടിസ്കാർ കിട്ടിയത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ റെക്കോർഡും കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റിയില്ല. കാരണം ജസ്റ്റ് കഴിഞ്ഞാൽ ഫ്രീ ഫയർ തരുവാണെങ്കിൽ ഇങ്ങനെ അവസ്ഥയിലൊക്കെ തരുന്നതായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് തന്നതുകൊണ്ട് എനിക്ക് റെക്കോർഡും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒന്ന് ചെയ്യുന്ന മറ്റത്തിന് വളവാന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് നമ്മുടെ ഇൻക്യുബേറ്ററിൽ യൂണിക്കോണാക്കിക്ക് വേണ്ടി സ്പിൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മൂച്ചു കുത്തിയിട്ടിരിക്കുന്ന വഴിക്കാണ് എനിക്ക് ഈ സ്കാർ ഒരു പെർമനൻ്റ് എന്നത്. കാരണം ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ സ്കാറിന് വേണ്ടി നോക്കി വന്നാൽ യൂണിക്കോണാക്കിക്ക് വേണ്ടി 800 ഡയമണ്ട് സ്പിൻ ചെയ്യുകയാണ് ഇത്. കാരണം നമ്മുടെ ലെവൽ പേയ്മെൻറ്റ് വന്നപ്പോൾ ലെവൽ പേയ്മെൻറ്റിന് അത് എടുത്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 820 സംതിങ് ഡയമണ്ട് വെച്ചും കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഡയമണ്ട് വെച്ച് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കിയേക്കാം. കാരണം അയാൾക്ക് ലെജൻഡറി സ്കിൻ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചു സ്പിൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സ്പിൻ ചെയ്തപ്പോൾ അവസാനം പട്ടിയായി. കാരണം ജസ്റ്റ് അവരൊരേ ഒരു സ്റ്റോൺ വന്നിട്ട് എന്നെ പറ്റിച്ചു വിട്ടു. അമ്മാതിരി അവസ്ഥയായി പോയി മൂഞ്ചിയിരിക്കുമായിരുന്നു. ആ ഒരു ടൈം ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ റീജിയണൽ ബാറ്റിൽ നോക്കിയപ്പോൾ കുപ്പിടിസ്കാറിന് വേണ്ടി ഈ ക്രേറ്റ് ഇറങ്ങുന്ന 5 ക്രേറ്റ്. അപ്പം ഈ ഒരു ഇവൻറ്റിന് വേണ്ടി ഞാൻ വേറെ ഈ ഒരു കുപ്പിടിസ്കാർ കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഡയമണ്ടും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തൊന്നുമില്ല. ഡയമണ്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ക്രേറ്റും കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റീജിയണൽ ബാറ്റിന് പോയി റീജിയണൽ ബാറ്റ് നോക്കിയപ്പോഴത്തേക്കും 5 കുപ്പിടിസ്കാറിൻ്റെ ക്രേറ്റ് ഇരിക്കുന്നുണ്ട്. എന്താണ് ചോദിച്ചപ്പം അത് തന്നെ പിന്നെ ക്ലാസ് കളിച്ച് ഗെയിം കളിച്ച് നോക്കും. എൻ്റെ കേഡ് റേറ്റ് എന്ന് കിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 16K ആയിരുന്നു. അപ്പം ഈ ഒരു കുപ്പിടിസ്കാർ വെച്ച് അടിക്കുന്ന ഹെഡ് നല്ല രീതിക്ക് കേഡ് ഹെഡ് ഷോട്ട് റേറ്റ് എന്നിട്ട് കൂടുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പോയിൻറ്റ് ഒന്ന് വെച്ച് കൂടി ഇപ്പോൾ 17 ഹെഡ് ഷോട്ട് റേറ്റ് ആകാറായി 17%. അപ്പം നോക്കിയപ്പോൾ നല്ലൊരു ഹെഡ് ഷോട്ട് റേറ്റും കാര്യങ്ങൾ കൂടുതൽ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച് പോയി, കാരണം ഈ ഒരു കുപ്പിടിസ്കാർക്ക് കിട്ടിയ പെർമനൻ്റ് കിട്ടിയ പൊളിയായിരിക്കും, നല്ല രസമുണ്ട് കാണാൻ. അപ്പം പെർമനൻ്റ് കിട്ടിയ കൊള്ളാമെന്നൊക്കെ വിചാരിച്ചു. കാരണം എന്താണെന്ന് എൻ്റെ മനസ്സറിഞ്ഞാണോ എൻ്റെ മനസ്സറിഞ്ഞാണോ എന്ന് അറിയത്തില്ല. എന്താണ് ഫ്രീ ഫയർ എനിക്ക് ഈ ഒരു ക്രേറ്റ് പെർമനൻ്റൊക്കെ തരുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ കുപ്പിടിസ്കാർ പെർമനൻ്റൊക്കെ തന്നു നൈസായിട്ട് ക്രേറ്റ് അങ്ങ് എടുക്കുവാണെങ്കിൽ, അപ്പോൾ ആ ഒരു ക്രേറ്റ് ഞാനങ്ങ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ആ ഒരു അഞ്ച് ക്രേറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ട്രിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യുന്നൊക്കെ കിട്ടാൻ സാധ്യതയാണെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നൂബൊക്കെ വേഷം ഇട്ടു. നൂബ് വേഷം ഇട്ട് കഴിഞ്ഞിട്ട് നേരെ വേറെ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് നമ്മുടെ ക്യാരക്ടർ ആദമത്തിനെടുത്തു. ആദമത്തിനെടുത്തിട്ട് നൂബായിട്ടിട്ട് യൂണിഫോമൊക്കെ നൂബാക്കി ഇട്ടു. പെറ്റിനെ മാറ്റി, പിന്നെ കയ്യിലുള്ള കട്ടാണി ഉണ്ട് നൈസായിട്ട് കട്ടാണി ഒന്ന് മാറ്റി, ഇത്രയും ചെയ്തുള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഫോണിന് ക്ലിയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറി. അതെങ്കിൽ പിന്നെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പിന്നെ ഒന്നും നോക്കിയില്ല, വാലറ്റിലോട്ട് പോയി. കാരണം എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു പെർമനൻ്റ് ഒന്നും കിട്ടുമെന്ന്. കാരണം അമ്മതിൻ്റെ അവസ്ഥയിൽ പോയിട്ടാണ് ഞാൻ പിന്നെ ചെയ്ത് നോക്കുന്നത്. നേരെ വാലറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പെർമനൻറ്റിൻ്റെ ആ ഒരു സ്ഥാനത്ത് പിടിച്ചിട്ട് കുറേ പ്രാവശ്യം 5-3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡാറ്റ നൈസായിട്ടും ഓഫാക്കി. ഓഫാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു 5-6 പ്രാവശ്യം കുത്തി. അവർ പറയും നെറ്റ്വർക്ക് എററാന്ന് പറയും, നെറ്റ് ഓണാക്കാൻ പറയും. അപ്പോൾ അങ്ങനെ കാണിച്ച് കഴിയുമ്പോൾ നെറ്റ് ഒന്ന് ഓണാക്കി. പിന്നെ ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നെറ്റ് ഒന്ന് ഓഫാക്കിയിട്ട് പിന്നെ ആ ഒരു പെർമനൻ്റെ തന്നെ ഞെക്കിക്കൊണ്ടിരുന്നു. 3-4 പ്രാവശ്യം കുത്തി കഴിഞ്ഞ് പിന്നെ നെറ്റ് ഓഫ് നെറ്റ് ഉണക്കി. അങ്ങനെ 3 പ്രാവശ്യം ചെയ്തു. അത് 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നൈസായിട്ട് നെറ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം തന്നെ ഉടനെ തന്നെ ഞാൻ ഓപ്പൺ ആക്കുക ചെയ്യാതെ നൈസായിട്ട് അത് 2 പ്രാവശ്യം ഇതുപോലെ തന്നെ നെറ്റ് ഓഫാക്കി ഓണാക്കി തന്നെ പെർമനൻ്റ് തന്നെ ടൈം ഞെക്കാണ്ട് പെർമനൻ്റ് തന്നെ ഞെക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നെറ്റ് വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ബോക്സ് ഓപ്പൺ ആക്കി ചെയ്ത് ആ ഒരു 5 ബോക്സ് അടുപ്പിച്ച് ഓപ്പൺ ആക്കി. ആ 5 ബോക്സ് അടുപ്പിച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം 24 മണിക്കൂറത്തേക്ക് കിട്ടി, പിന്നെ 3 ദിവസത്തേക്ക് കിട്ടി, പിന്നെ നേരെ അടിച്ച് പെർമനൻ്റ് കിട്ടി, 2 സ്കാൻഡറുമാണ് കിട്ടിയത്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു സ്കിന്ന് പെർമനൻ്റ് കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വെറുതെ വലിയ കാര്യത്തിൽ ഡയമണ്ട് കാര്യങ്ങൾ സ്പിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജസ്റ്റ് ഒരു ക്രാക്ക് റേറ്റ് അങ്ങ് വാങ്ങിക്കുക. നിങ്ങളെ ചെന്ന് കളിക്കുക, അത്യാവശ്യം കളിച്ചിട്ട് ഒരു 5000 പോയിന്റ് പോയിന്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റ് ആ ഒരു ക്രേറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റ് ഓഫാക്കിയിട്ട് ജസ്റ്റ് ആ ഒരു പെർമനൻ്റ്, അതായത് കുപ്പിടിസ്കാറിൻ്റെ ആ ഒരു പെർമനൻ്റ് പറഞ്ഞ ആ ഒരു ബോക്സ് ഞെക്കുക. ജസ്റ്റ് 5-6 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കയറി ഞെക്കി കഴിഞ്ഞിട്ട് നെറ്റ് ഓണാക്കുക. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഓഫാക്കി ഓണാക്കി അത് 2-3 പ്രാവശ്യം അതുപോലെ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പെർമനൻ്റ്? കാരണം ജസ്റ്റ് ഞാൻ ഇങ്ങനെ കുറേ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒട്ടുമിക്ക് ആൾക്കാർ പെർമനൻ്റ് അടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഇത്ര നാളും കുറേ പേർക്കും അതിന്
ഈ ഒരു ഇവൻ്റ് ഇങ്ങനത്തെ കുറേ ഇവൻറ്റും കാര്യങ്ങളും വരുമ്പോൾ കുറേ ക്രിയേറ്റും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ ക്രിയേറ്റും കാര്യങ്ങളും കിട്ടിയിട്ട് കുറേ കൂട്ടുകാർക്ക് ഇങ്ങനെ പെർമനൻറ്റ് കിട്ടിയിട്ടുണ്ട് സ്കിന്നും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് പറഞ്ഞത്. അപ്പം ഈ ഒരു ട്രിക്ക് കുറേ പേർക്ക് വർക്കിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ട്രിക്ക് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും വർക്കാവണമെന്ന് പറയത്തില്ല. കാരണം ജസ്റ്റ് നമ്മളെ എല്ലാവരുടെയും എന്താണ് നമ്മുടെ എല്ലാവരുടെയും ഓരോ വ്യത്യാസമായിരിക്കും. കാരണം നമ്മൾ ഓരോ കളിക്കുന്നതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അതിപ്പം എനിക്കിപ്പം അധികം സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കിട്ടിയത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയൊക്കെ. അപ്പം ആർക്കെങ്കിലും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പറ്റുന്ന പോലെ ഈ ഒരു ഇൻഫർമേഷൻ കൂട്ടർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ആരും നമ്മുടെ ഗീവയുടെ കാര്യം മറക്കില്ല. അപ്പോൾ ഗീ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിച്ചപ്പോൾ അതുപോലെ നമ്മുടെ ചാനലിപ്പോൾ ഡെയിലി അലോസ് ലൈവ് ഉണ്ട്. 5 മണി തൊട്ട് 8 മണി വരെയൊക്കെ ലൈവ് ഉണ്ട്, അല്ലെങ്കിൽ 6 തൊട്ട് 8 വരെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ജസ്റ്റ് വരിക. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയതിനു ശേഷം നൈസായിട്ട് 6 മണി ആകുമ്പോൾ കയറി നോക്കിയേക്കാം. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് ആക്റ്റീവ് ആയിരുന്നു, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.